എട കളിയെന്തായി? ഈ സീസണിലെ ഏറ്റവും മികച്ച ഗോൾ പിറന്ന ദിവസം. ലോങ് റേഞ്ച് ഷോട്ട് അടിക്കാതിരുന്ന, ഷോട്ട് അടിച്ചിട്ടും ഗോൾ അനുവദിക്കാതിരുന്ന, അവസാനം അവിസ്മരണീയമായ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ ഗോൾ നേടിയവന്റെ ദിവസം. താൻ ആരാണെന്നും എന്തായിരുന്നുവെന്നും ഓർമ്മപ്പെടുത്തിയ ദിവസം. ഇന്നവന്റെ പേര് പറയുമ്പോൾ എന്റെ സിരകളിലോടുന്ന രക്തത്തിന് ചൂട് കൂടും. അവൻ ഗാരി ഹൂപ്പർ. ഷേ, അപ്പൊ സെക്കൻഡ് ലെഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചില്ലേ? ഇല്ല, കളി നമ്മൾ തോറ്റു. അടിപൊളി. എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എടികെ മോഹൻ ബഗാൻ മത്സരത്തെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് ഇന്ന് കണ്ടത്. നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞെട്ടലിന്റെ, ആഘോഷത്തിന്റെ, നിരാശയുടെ, പ്രതീക്ഷയുടെ, അമ്പരപ്പിന്റെ മത്സരം. ആദ്യ മിനിറ്റ് മുതൽ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റ് വരെയും കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ച പ്രകടനം ഓരോ വ്യക്തിയെയും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. 5 മിനിറ്റിൽ തലയിൽ കൈവച്ചു പോകുന്ന ഒരു മൂവ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി. ജോർദാന്റെ അറ്റാക്ക് ഹൂപ്പറിന് ചാൻസ് ലഭിക്കുന്നു. ഹൂപ്പർ സഹലിന് പാസ് കൊടുക്കുന്നു. സഹൽ അടിക്കുന്നു. അത് ജിങ്കൻ തട്ടിത്തെറിപ്പിക്കുന്നു. പക്ഷെ ആ ചാൻസിൽ തളരാതെ ബ്ലാസ്റ്റേഴ്സിന് ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. 14 മിനിറ്റിൽ ഈ സീസണിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ച വരുന്നു. ലക്ഷങ്ങളെ സാക്ഷിയാക്കി, കൂടെ നിന്ന താരങ്ങളെ സാക്ഷിയാക്കി, എതിരെ നിന്ന എതിരാളിയെ സാക്ഷിയാക്കി, 30 വാര അകലെ നിന്നും മുൻകാല ചരിത്രത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നിഷേധിക്കപ്പെട്ട ഷോട്ടിനെ അതേ മാതൃകയിൽ വീണ്ടെടുക്കാൻ പോകുന്ന ഷോട്ട്, മിഴികളെ അമ്പരപ്പിച്ചുകൊണ്ട് അത് ഗോളാകുന്നു. ആരാധകർ പൊട്ടിത്തെറിക്കുന്നു, ഘോരമായി ആഘോഷിക്കുന്നു. ഇതുവരെ ഗാരി ഹൂപ്പർ 3 തവണ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ആ 3 തവണയുടെ ഗോൾ സ്കോറും ഒരു വിജയാഘോഷമായി മാറിയിട്ടില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഘടകം. ആ ഒരു അമ്പരപ്പിക്കുന്ന ഗോളിന് ശേഷവും കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി അറ്റാക്ക് ചെയ്യുന്നു. എല്ലാവരുടെ ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള മൂവ്മെന്റുകൾ, കൃത്യമായിട്ടുള്ള ഷോട്ടുകൾ. ഒരു ഗോളിന്റെ ബലത്തിൽ ആദ്യ പകുതി പിന്നിട്ട് 2nd പകുതി ആരംഭിക്കാൻ പോവുകയാണ്. അതുവരെ ഷോട്ടുകളിൽ, ടാർഗറ്റുകളിൽ, പൊസിഷനുകളിൽ പിന്നിൽ നിന്ന ATK മോഹൻ ബഗാൻ പുതുജീവനോടുകൂടെ 2nd പകുതിക്ക് ഇറങ്ങുകയാണ്. 2nd പകുതി ആരംഭിച്ച് 51st മിനിറ്റിൽ ആദ്യ കോർണർ വരുന്നു. സഹൽ തൊടുത്തുവിട്ട് ആ ഷോട്ടിനെ കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ കോസ്റ്റ് വരുന്നു. പന്തിനെ ചവിട്ടി തൊഴിച്ച് വലയ്ക്കകത്തേക്ക് കയറ്റുന്നു. ഇറ്റ്സ് 2-0, ബ്ലാസ്റ്റേഴ്സ് ലീഡിംഗ് അഗെയിൻ. അറ്റാക്കിംഗ് ആൻഡ് അഗ്രഷൻ ബ്ലാസ്റ്റേഴ്സിൽ വീണ്ടും പ്രകടമായിരിക്കുന്നു. ആ ഗോളിന് ശേഷവും ആർത്തിയോടെ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി അറ്റാക്ക് ചെയ്യുന്നു. ഡിഫൻഡേഴ്സ് പോലും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥ. ആ ഒരു സമയത്ത് അവിടെ ഒളിഞ്ഞിരുന്ന ഒരു തന്ത്രം മറനീക്കി പുറത്തു വരുന്നു. കളിക്കളത്തിൽ ഒരു പഴയ മുഖം പുതിയ വേഷത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളത് ആരും അധികം ശ്രദ്ധിക്കുന്നില്ല. സീസൺ തുടങ്ങുമ്പോൾ ഒഡീഷ FC-യിലായിരുന്ന ഒരു താരം ഇന്ന് ഈ ദിവസം വരെയും ഒരു ഗോൾ പോലും നേടാതിരുന്നതിനാൽ ടീമിൽ നിന്നും വിട പറഞ്ഞ് ATK മോഹൻ ബഗാനിലെത്തുന്നു. ഒഡീഷ FC-ക്ക് വേണ്ടി ഒരു ഗോൾ പോയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവസരം പോലും കിട്ടാത്ത ആ താരം ATK മോഹൻ ബഗാനിൽ എത്തിയിട്ട് സൈനിങ് കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ തന്നെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ അവിടെ അന്റോണിയോ ലോപ്പസ് അവാസ് എന്ന ATK മോഹൻ ബഗാൻ കോച്ചിന്റെ തന്ത്രം തീർച്ചയായിട്ടും പ്രവർത്തിച്ചിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന മൻവീർ സിംഗിന്റെ അസിസ്റ്റിൽ 59th മിനിറ്റിൽ മികച്ചൊരു ടച്ചിലൂടെ അഡ്വാൻസ് ചെയ്തു വന്ന ആൽബിനോ ഗോമസിന്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു സുന്ദരമായ ഗോൾ നേടുന്നു. ആ സുന്ദരമായ ഗോളിന്റെ പേര്, ഒരു കാലത്തെല്ലാമായിരുന്ന പേര്, നമ്മൾ പലപ്പോഴായി ഉരുവിടാൻ മറന്നുപോയ പേര്, മാർസെലിനോ പെരേര. ആ ആശ്വാസ ഗോൾ നേടിയ ATK പിന്നീട് കളത്തിൽ നിറഞ്ഞു കളിക്കാൻ തുടങ്ങി. ആ ഒരു എനർജി തന്നെ ആയിരിക്കണം 63rd മിനിറ്റിൽ ജസലിന്റെ കയ്യിൽ തട്ടി ഒരു പെനാൽറ്റി ATK മോഹൻ ബഗാൻ നേടിയെടുക്കുന്നത്. ആ ഒരു പെനാൽറ്റിയുടെ പേരിൽ ഫാൻസിന്റെ ഇടയിൽ ഒരുപാട് വാദങ്ങൾ വരുന്നുണ്ട്. അത് മൻവീറിന്റെ കയ്യിലാണ് ആദ്യം തട്ടിയതെന്നും മൻവീർ ആദ്യം ഫൗൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് വരുന്നത്. അതിനെപ്പറ്റി ലാസ്റ്റ് പറയാം. അങ്ങനെ റോയ് കൃഷ്ണയാണ് പെനാൽറ്റി എടുക്കാൻ വരുന്നത്. റോയ് കൃഷ്ണ കൃത്യമായിട്ട് തന്നെ ലെഫ്റ്റിലേക്ക് അടിക്കുന്നു. കൃത്യമായിട്ട് തന്നെ ആൽബിനോ ഗോമസ് ആ ഒരു സൈഡിലോട്ട് ചാടുന്നു. എന്നാൽ ആ ഒരു ഷോട്ടിന് ഒരു ഫിജിയൻ പവർ ഉള്ളത് കൊണ്ട് തന്നെ അത് ഗോളാവുന്നു. സ്കോർ 2-2. ശേഷം ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും ഡിഫൻസിലോട്ട് ഇറങ്ങുന്ന കാഴ്ച. കളി സമനിലയിൽ പിരിയും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും വിഡ്ഢികളാക്കി കൃത്യമായിട്ടുള്ള ഒരു പാസ് കളക്ട് ചെയ്തുകൊണ്ട് ഒറ്റയാൾ മുന്നേറ്റത്തിൽ റോയ് കൃഷ്ണയുടെ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി പുറത്തെടുത്തുകൊണ്ട് ബോക്സിനകത്തേക്ക് കയറി പന്തിനെ ഗോൾ വലിയിലേക്ക് കറക്കിയിടുന്നു. വീണ്ടും ഗോൾ. സ്കോർ 3-2. ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന വിശേഷണത്തിന് 100% നീതി പുലർത്തിയ ഒരു ത്രില്ലിംഗ് പോരാട്ടം. ഇനി ആ തോൽവിയുടെ വിലയിരുത്തൽ. ഈ ഒരു മത്സരത്തിൽ റഫറിയുടെ തീരുമാനങ്ങളും ആ തോൽവിക്ക് കാരണമാണ് എന്ന് പറയുന്ന ഒരു വാദം ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും റഫറിയുടെ തീരുമാനങ്ങളും ഈ ഒരു മത്സരത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ തോൽവിയുടെ കാരണം മുഴുവൻ റഫറിയാണ് എന്ന് പറയുന്ന ഒരു വാദത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല.
രണ്ട് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ആണ് മത്സരത്തെ സാരമായി ബാധിച്ചിട്ടുള്ളത്. ഒന്ന്, ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിക്കേണ്ട പെനാൾട്ടി നിഷേധിക്കപ്പെട്ടു. ഹൂപ്പറിഞ്ഞ് എ ടി കെൻ മോഹൻ ബഗാൻ ബോക്സിനകത്ത് അരിന്തം ഭട്ടാചാര്യ ഫൗൾ ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് റഫറി ഫൗൾ വിളിച്ചത്. രണ്ട്, എ ടി കെക്ക് ലഭിച്ച പെനാൾട്ടിയിൽ ആദ്യം മൻവീർ സിംഗിന്റെ കയ്യിൽ പന്തിടിച്ചിട്ടാണ് ജസലിന്റെ കയ്യിലേക്ക് പന്ത് എത്തുന്നത്. സോ ആ ഒരു പെനാൾട്ടിയുടെ കാരണമാണ് അറ്റാക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് വലിയാനുള്ള കാരണം. ശരിയാണ്, ഈ രണ്ട് തീരുമാനങ്ങളും തെറ്റാണ്. പക്ഷേ ഇന്ത്യൻ റഫറിമാരെ പുറത്താക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റിനേക്കാൾ വി എ ആർ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. കാരണം നമ്മൾ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ലോ മോഷൻ വിഷ്വൽസിലല്ല മത്സരം നടക്കുന്നത്, വളരെ ക്വിക്കായിട്ട് തന്നെയാണ് മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്നത്. സോ പല കാര്യങ്ങളും മിസ്സായി പോകാറുണ്ട്, ആ തീരുമാനങ്ങളൊക്കെ തെറ്റാകാറുണ്ട്. സോ പ്ലീസ് ബ്രിങ് വാർ സിസ്റ്റം ഇൻ ഐ എസ് എൽ. എന്തായാലും തോൽവി തോൽവി തന്നെയാണ്. നാളെ ഈ ഒരു ടീമിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുമ്പോൾ, ഈ ഒരു മത്സരത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ, ഇവിടെ റഫറിയുടെ തീരുമാനങ്ങൾ ആരും ഓർക്കാറില്ല. അവിടെ റിസൾട്ടിനും ടേബിളിലെ പൊസിഷനും മാത്രമായിരിക്കും സ്ഥാനം ഉണ്ടാകുക. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊരു ഉത്തരം നൽകാനും സാധിക്കില്ല. ഈ ഒരു മത്സരത്തോടുകൂടെ ബ്ലാസ്റ്റേഴ്സ് 9-ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇനി പ്ലേ ഓഫിലേക്ക് എത്തുക കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. മുകളിലുള്ള ടീമുകളുടെ റിസൾട്ടിനെ അടിസ്ഥാനമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള യാത്ര സുഗമമാകുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുക. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇനി വരുന്ന മത്സരങ്ങളിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ മറ്റൊരു സമയത്ത് കണ്ടുപിടിക്കും.